കോൺഗ്രസിൽ അടുത്ത പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എത്രത്തോളം വന്ന് പ്രധാനമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. രാഹുൽ ഗാന്ധി പക്വമതിയായ ഒരു ജനാധിപത്യ നേതാവാണ്. ജാതിയും മതത്തെയും എല്ലാം ഒരേപോലെ കാണാനുള്ള ദീർഘവീക്ഷണമുള്ള വളരെ പക്വമതിയായിട്ടുള്ള നേതാവാണ്. ഇനി ഇന്ത്യയിലെ എന്നല്ല അമേരിക്കൻ പ്രസിഡൻ്റായതിനെ പോലും കവിച്ചു വെക്കുന്ന രീതിയിൽ ഡിസിഷൻ എടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള കഴിവും ചങ്കൂറ്റവും രാഹുൽ ഗാന്ധിയിലുണ്ട് എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. നമ്മളെ ന്യൂജൻ പ്രധാനമന്ത്രിയാകുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. ജനങ്ങൾക്ക് തന്നെ, യുവാക്കൾക്കൊക്കെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലൊക്കെ നല്ലൊരു മാറ്റം തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിനെക്കാട്ടും നല്ല മൂല്യം തന്നെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ നല്ല വികസനം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു രാഹുലിനെക്കാട്ടും ഏറ്റവും നല്ലത് മോദി ആയിരിക്കണം തന്നെ ഇരിക്കും. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരുത്തേണ്ട ആദ്യമായിട്ട് ഇവിടുത്തെ തൊഴിൽ പ്രസ്ഥാനം തന്നെ മാറ്റിയെടുക്കണം. യുവാക്കളായ തൊഴിലില്ലാത്ത എത്രയോ ചെറുപ്പക്കാർക്ക് ഇന്നും PSC റാങ്ക് ലിസ്റ്റ് കിടന്നിട്ട് കിട്ടാതെ വരുന്ന ഒരവസ്ഥ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒരു തൊഴിൽ കിട്ടുന്ന രീതിയിൽ എത്രയോ ആളുകൾ വെറുതെ അങ്ങനെ പ്രയാസനത്തിൽ നടക്കുക, PSC ലിസ്റ്റ് വരും, ഓരോ മുമ്പിൽ വരും, മുമ്പിൽ ഏറ്റവും മുമ്പിലാണ് എടുക്കുന്നത് അറിയാം. അത് കിട്ടാതെ എത്രയോ കാലം, 2 വർഷം 3 വർഷം കാത്തിരുന്നിട്ട് ജോലി കിട്ടാതെ, അപ്പോൾ പ്രായം കഴിഞ്ഞു പോകും, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ട്. അതിനൊരു മാറ്റം വരുത്തണം ആദ്യമായിട്ട്. ഇപ്പോൾ ഇന്ത്യ കാത്തിക്കണ മറ്റേ നമ്മുടെ BJP സർക്കാർ പോയിട്ട് കോൺഗ്രസ് വരാനാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉള്ളൂ എന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ അദ്ദേഹം വന്നാൽ നന്നായിരിക്കും, അതാണ് എല്ലാവരും അഭിപ്രായം. അതാണ് ഇവിടെ ഉള്ള ആൾക്കാർ, എൻ്റെ അഭിപ്രായം രാഹുൽ ഗാന്ധി വന്നാൽ നന്നായിരിക്കും. ഇപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ പൊളി ചങ്ങായാണ്, അപ്പോൾ അതാ വയനാട്ടിലേക്ക് വരുന്നുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നൈസ് മെമ്പറാണ്, ഞാൻ നേരിട്ട് കണ്ടൊരു അഞ്ചനാണ്, കുഴപ്പമില്ല, നല്ല അഞ്ചനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി വരുന്നതാണ് തീർച്ചയായും ഞാൻ യോജിക്കുന്നത്. അപ്പോൾ നമുക്ക് കേന്ദ്രത്തിലേക്ക് ഈ MP ആകുമ്പോൾ നമുക്ക് ഈ യോജിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ പ്രദീപ് കുമാറായിരിക്കും. കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയായി ഇട്ടോടെ നിന്നാണ്. അത് കോൺഗ്രസിൻ്റെ പണ്ടത്തെ ഭരണം ഇപ്പോൾ BJP വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ആണ് നമുക്കൊന്ന് ബെറ്ററായി തോന്നിയത് തന്നെ. BJP വന്നതിൽ തന്നെ അത്രയ്ക്ക് ഒരു എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നതായിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. കുറേ പെട്രോളിൻ്റെ വില കൂടിയതൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു എല്ലാവർക്കും, സാധാരണക്കാർക്ക് വളരെ ഒരു ദുരിതം അനുഭവിക്കുന്ന രീതിയിലായിരുന്നു ഇവരെ ഭരണം. അതുകൊണ്ട് ഇനിയിപ്പം കോൺഗ്രസ് വന്നാൽ കുറച്ചും കൂടി രാഹുൽ ഗാന്ധിൻ്റെ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ഭരണം കാണാൻ കഴിയുന്നതാണ് നമ്മൾ ചോദിച്ചത്. ഈ നമുക്കറിയാം മൻമോഹൻ സിംഗ് ഒക്കെ വന്നപ്പോഴും തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധി, വലിയ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ ഈ 5 വർഷം രാഹുൽ ഗാന്ധി വരുമ്പോൾ നമുക്ക് വരും തോന്നുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഒരു പ്രശ്നമാണോ പ്രധാനമന്ത്രി ആവുന്നതിൽ? എഡ്യൂക്കേഷൻ കുറച്ച് പ്രശ്നമാണ്, കാരണം നമ്മുടെ കറൻസിൻ്റെ ഒക്കെ അസുഖം വന്നില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ കുറച്ച് എഡ്യൂക്കേഷൻ ഉള്ള സംഭവം തന്നെയാണ് ഇപ്പോഴും നല്ലത്. നമ്മളെ ഇന്ത്യനെ ഇന്ത്യ ആക്കിയത് കോൺഗ്രസ്സാണ്. ആ ഒരു ഭരണം നമുക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഭരണത്തിലേക്ക് വരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ 5 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ ഒരിക്കലും കാണാത്ത വർഗീയത കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇന്ത്യനെ നാശമാക്കി മാറ്റിയാണ് നരേന്ദ്രമോദി സർക്കാർ. അപ്പോൾ രാഹുൽ ഗാന്ധി വന്നാലാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇന്ത്യനെ തിരിച്ച് കിട്ടാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഹുൽ ഗാന്ധി തികച്ചൊരു യുവത്വത്തിൻ്റെ പ്രതീകമായിട്ട് മാറും. രാഹുൽ ഗാന്ധിയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ മുഴുവൻ, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത്? രാഹുൽ ഗാന്ധി ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗീയപരമായിട്ടുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം UPA ഗവൺമെൻറ് തിരിച്ചു വരുന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നത്. പുള്ളി നല്ല മനുഷ്യനാണെന്നൊരു വിശ്വാസമുണ്ട്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ കോൺഗ്രസ് അല്ല, എന്നാലും സപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും നല്ല ഒരു യുവത്വത്തിൻ്റെ പ്രതീകമാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യക്ക് ഒരു വിദ്യാഭ്യാസ സമ്പന്നനായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. കാരണം ഒരുപാട് തൊഴിലില്ലായ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് അത്തരത്തിൽ ജോലിയെക്കുറിച്ചും ഈ രാജ്യത്തിൻ്റെ പുരോഗമനത്തെക്കുറിച്ചും അറിയുന്ന ഒരു പ്രധാനമന്ത്രി ഏറ്റവും പ്രമുഖമായിക്കൊണ്ട് ഈ രാജ്യത്ത് വരണമെന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അയാളൊരു യൂത്ത് ഐക്കോണാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പുതുമ കൊണ്ടുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത പ്രധാനമന്ത്രി ഇന്ത്യൻ്റെ ഒരു അറിയപ്പെടുന്ന എല്ലാവർക്കും ഒരു ഉപകാരമുള്ള പ്രധാനമന്ത്രി ആയിരിക്കണം, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പ്രധാനമന്ത്രി ആയിരിക്കണം. അതായത് പാവങ്ങൾക്ക്, ഏറ്റവും കൂടുതൽ പാവങ്ങളവിടെ കഷ്ടപ്പെടുന്നത്. പ്രധാനമന്ത്രി ആര് വന്ന് പോകണമെന്നല്ല പ്രശ്നം, ജനങ്ങൾക്ക് എന്ത് കൊടുത്തെന്നുള്ളതാണ് പ്രശ്നം. ജനങ്ങളെന്താ ചിന്തിക്കുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. നിങ്ങളെന്താണ്? രാഹുൽ ഗാന്ധി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്?
ഞാനൊരു കോൺഗ്രസിൻ്റെ ഒരു അനുഭാവിയാണ്. അതുകൊണ്ട് നമ്മളെ പാർട്ടിയുടെ നേതാവായാൽ നമുക്ക് കുറച്ചും കൂടി ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ബി ജെ പി പറഞ്ഞ അഭിപ്രായത്തിൽ മോശമാണ്. ഈ പാഠ്യ പദ്ധതികളിലൊക്കെ ഒരുപാട് അട്ടിമറികൾ വരുന്നുണ്ട്. പുരാണത്തിൽ ഇപ്പോൾ രാവണനാണ് എന്താണ് ഈ പുഷ്പക വിമാനം കണ്ടുപിടിച്ച് വൈറ്റ്ബർദേശമല്ല എന്നൊക്കെ പറഞ്ഞുള്ള തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. സാക്ഷര കേരളത്തിൽ ഉള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ നോട്ട് നിരോധനം കൊണ്ട് ആൾക്കാർക്ക് വന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതൊക്കെ കൊണ്ട് തന്നെയാണ് ബി ജെ പി അധികാരത്തിൽ വരരുതെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്നത്. അദ്ദേഹം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് വ്യവസായികളും അതേപോലെ തന്നെ കർഷകർ, അതേപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇവർക്കൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രചരണ രംഗത്തും അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആണ് അത്തരത്തിലുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വരേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ ഇന്ത്യ ഇന്ന് വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫാസിസം അതിൻ്റെ ഏറ്റവും കടന്നാക്രമണം നടത്തിക്കൊണ്ടിരുന്ന കാലം 5 വർഷം നമ്മൾ അനുഭവിച്ചു. ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങൾക്കും ഒക്കെ വളരെ വേദനാജനകമായ അന്തരീക്ഷം. അപ്പോൾ ജനാധിപത്യം തന്നെ നശിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യം മതേതരത്വം ഒക്കെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ രാഹുലിനെ പോലെ അതിശക്തനായ ഒരു നേതൃത്വം ഇന്ത്യക്ക് വേണ്ടതുണ്ട്. നമ്മൾ ഇത്രയും കാലത്തെ അനുഭവത്തിന് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രതിപക്ഷ ഏറ്റവും മികച്ച രീതിയിൽ പ്രതിപക്ഷ രംഗത്ത് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മതേതരത്വത്തിനു വേണ്ടിയും ഈ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നന്നായി പ്രവർത്തിച്ച ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രാഹുലിനെയാണ് നാം എല്ലാവരും കാണുന്നത്. തീർച്ചയായും അദ്ദേഹം വരണമെന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധി വന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ഇതാണ് അവരിപ്പോൾ പറയുന്നത്. എന്തെന്ന് ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ അധികാരത്തിലേറ്റുവാണെന്നാണല്ലോ. ആമോദ മുദ്രാവാക്യം മുന്നോട്ട് കൊണ്ടുവരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ 100%. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് ഇന്ത്യയെ തിരിച്ചുകൊണ്ടുവരാനുള്ളതല്ല, ഇന്നത്തെ ഭരണത്തിന് ഒരുപാട് ന്യൂനതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മോദി സാറാ ബോ ജാദാ ലഗാത്ത ഹേ ഇസ്ലി രാഹുൽ ഗാന്ധി സർക്കാർ ബനേഗാ കം കരേഗാ ഇസ് ബാർ ഇസ്ലി അച്ഛാ ഹേ രാഹുൽ ഗാന്ധി. നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ വന്ന് രാഹുൽ ഗാന്ധി വരും ചൊല്ലുന്നത് എന്നാ ചോ നീങ്ക എന്നാ ചൊല്ലു? ആ രാഹുൽ ഗാന്ധി തന്നെ വരണം. എതുക്ക് അന്ത മാതിരി ചൊല്ലുന്നത്? இல்லை ஒரு மாற்றம் தான். இப்போ எல்லாம் மக்களை எதிர்பார்க்கறது அதுதான் எதிர்பார்க்குறாங்க எல்லாம். அது கண்டிப்பாக ராகுல் காந்தி தான் வருவார். இந்த மோடி கவர்மெண்ட் வந்து நல்லா இல்லையா? நல்லா இல்லைன்னு சொல்ல முடியாது. பல திட்டங்களை வந்து சரியாக நடக்கலை, அதனால் அது இதாக இருக்குது. வேறு ஒன்றும் இல்லை. ராகுல் வரலான்னு ஒரு இது அபிப்பிராயம். இப்போ நம்ம 5 வருஷாய்ட்டு சகிக்கிறே மாறும் என்னொரு பிரதீஷ் உண்டு. ஆளுட சிந்தகள் இதுக்க புதிய ஒரு சிந்தகளான ஆள் கொண்டு வரது. അത് നമുക്ക് നല്ല മാറ്റങ്ങൾ ഇപ്പോൾ ഈ കുറേ നാളായിട്ട് നമ്മൾ സഹിക്കുന്നത് മാറി വരുന്നു തോന്നുന്നു. രാഹുൽ ഗാന്ധി വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു ചേഞ്ചിന് തെന്നേൽപ്പുള്ള ഭരണം പറഞ്ഞാൽ 5 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ജനവിരുദ്ധമായ നിലപാടുകളാണ്. പിന്നെ അഴിമതി ആരോപണങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റഫാൽ ഇടപാട്, പിന്നെ വൻകിടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട്, ബാങ്കുകൾ കൊള്ളയടിക്കുക, ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അതിനൊക്കെ എതിരെ ഒരു ശക്തി വരണം. ഈ ഗവൺമെൻറ് പോരാ പോരാ രണ്ടും പോരാ. നമ്മൾക്ക് സംസ്ഥാനവും പോരാ, കേന്ദ്രവും പോരാ. നമുക്ക് പാവപ്പെട്ടവർക്ക് വേണം ഒരു ഇത് സഹായം കിട്ടണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ. ഭക്ഷണത്തിൻ്റെ പേരിലും മൃഗങ്ങളുടെ പേരിലും ആളുകളെ തെരുവിലിട്ട് അടിച്ചു കൊല്ലുന്ന ഈ ഭരണകൂടത്തിന് മാറണം എന്നിട്ട് നല്ല ഒരു മതേതര ഗവൺമെൻറ് വരണം എന്ന് ആഗ്രഹിക്കുന്നു. ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധിനോട് ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ആൾ വന്നെങ്കിൽ ഇപ്പം തന്നെ കർഷകരുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോ പുള്ളി തന്നെ വരുന്നതിനോട് എനിക്ക് താല്പര്യം. ബി ജെ പിയോട് എനിക്ക് താല്പര്യമില്ല. കാര്യം മെയിൻലി ഇപ്പോൾ എൻ്റെ വാപ്പച്ച പറഞ്ഞ പോലെ തന്നെ നോട്ട് നിരോധനം കാരണം ഒരുപാട് പാവപ്പെട്ടവർ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ട് ഞാനും മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണ അല്ലേ? അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പി സി ജംഗ്ഷൻ മുക്കം.